നമസ്കാരം ന്യൂസ് ഗ്ലൂബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഷവർമ കഴിച്ച് ആളുകൾ മരിക്കുന്നു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച നൂറുകണക്കിന് ആളുകൾ ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രികളിലാകുന്നു അതുപോലെ എറണാകുളത്തൊരു വീട്ടിൽ നിന്ന് സപ്ലൈ ചെയ്യാൻ വെച്ചിരുന്ന ചീഞ്ഞ ചിക്കൻ പിടിച്ചിരിക്കുന്നു അതും നിസാരമല്ല അഞ്ഞൂറ് കിലോയോളം അതുപോലെ തന്നെ കോട്ടയത്ത് കണ്ണൂർ എറണാകുളം കോഴിക്കോട് പറവൂർ കൊട്ടാരക്കര ഇന്നിങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിലും പത്ത് ഹോട്ടലുകൾ റെയ്ഡ് ചെയ്യുമ്പോൾ അവിടെ എട്ടിലും ക്രമക്കേടുകളുടെ കൂമ്പാരമാണ് ക്രമക്കേടുകളെന്ന് പറയുമ്പോൾ വൃത്തിയില്ല അസുഖം ബാധിച്ച പാചകക്കാർ പാചകം ചെയ്യുന്നു ഇങ്ങനെയുള്ള ന്യൂസുകളാണ് ഏറ്റവും അധികം വരുന്നത് ഇതിനകത്തൊക്കെ പറയാനുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ആവശ്യം പോലെ ഹെൽത്ത് വർക്കേഴ്സുണ്ട് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെ സഹായിക്കാൻ ഇവിടെ പോലീസുണ്ട് നിയമമുണ്ട് എല്ലാമുണ്ട് ഇവർക്കെല്ലാം അധികാരവുമുണ്ട് ഇവർക്ക് ഏകദേഷ്ടം ഏതൊരു ഹോട്ടലിലും കടന്നു ചെല്ലാം അവർക്കവിടെ പരിശോധിക്കാം അതിൻ്റെ റിപ്പോർട്ട് അവിടെ നിന്ന് എഴുതാം ആവശ്യമെങ്കിൽ കോടതിയിൽ കൊടുക്കാം പൂട്ടിക്കണമെങ്കിൽ പൂട്ടിക്കാം ഇത്രയും കാലം ഇല്ലാതിരുന്ന ഈ കാര്യങ്ങൾ ഒരു പരാതി വരുമ്പോൾ മാത്രമാണ് ഈ പരിശോധനകൾ മുഴുവൻ നടക്കുന്നത് അതുവരെ ഹോട്ടലുകളൊക്കെ തോന്നിയതുപോലെ നടക്കട്ടെ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന പാലിൽ മായം കലർത്തട്ടെ അത് മിൽമ അറിഞ്ഞില്ലെന്ന് വെക്കട്ടെ കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറികളിൽ മുഴുവൻ ഫുരിടാനടക്കമുള്ള വിഷവസ്തുക്കൾ അടിച്ചാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ അതിനെ ആർക്കെങ്കിലും എതിർക്കാൻ കഴിയുമോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന മാട്ടിറച്ചിയാണെങ്കിലും മാട്ടിറച്ചിയാണെങ്കിലും അതിനുള്ളിൽ അമോണിയ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റുന്നു ഭാരം കൂടാൻ വേണ്ടി പല രാസവസ്തുക്കളും ഇതിൽ കുത്തി കയറ്റുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അതുമാത്രമല്ല ഏതു ഭക്ഷണ സാധനം എടുത്താലും പ്രത്യേകിച്ചും കേരളത്തിൽ ഇന്ത്യയിലും മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്തതുപോലെ ഇത്രയധികം ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം വേറെയില്ല ഇപ്പോഴൊരുപാടായി ഷവർമയൊക്കെ ഈ ഹോട്ടലുകളിൽ ചെയ്യുന്നത് മിക്കവാറും ഹോട്ടലുകളിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാർ ചെയ്യില്ല കേട്ടോ ഇല്ലാത്തവർ ചെയ്യുന്നത് ഒരു ദിവസം ഈ ഷവർമ ഇടുന്ന ആ എക്യുപ്മെൻറ്റിൽ കുറേ ചിക്കൻ്റെ പീസുകളൊക്കെ കുറേ ഇട്ടാൽ ഇതിങ്ങനെ കറിയും കറങ്ങി വെന്തു കൊണ്ടേ അന്ന് അത് തീർന്നില്ലെങ്കിൽ ഇതാരും എടുത്തു കളയാൻ മെനക്കെടുന്നില്ല പിറ്റേ ദിവസം വീണ്ടും അതിന് മുകളിലേക്കാണ് പുതുതായി ചിക്കൻ കൊണ്ടിടുന്നത് അന്നും അത് വിറ്റുപോയില്ലെങ്കിൽ ആ പുറകിൽ കിടക്കുന്നത് അവിടെ തന്നെ കിടക്കും പിന്നീട് ഒരു ശനിയോ ഞായറോ ഒക്കെയാണത് ഒരുപാടൊരുപാട് വിറ്റുപോകുന്നതെങ്കിൽ അവസാനം വരുന്നവർക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഈ ഏറ്റവും അടിയിൽ കിടക്കുന്ന ആ ചിക്കൻ്റെ പീസുകളായിരിക്കും ഈ കട്ട് ചെയ്തിടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ ഇങ്ങനെ കോർത്തിടുന്ന ഈ ചിക്കൻ അഞ്ചും ആറും ദിവസവും കൂടെ പുഴുത്ത് കിടക്കുന്ന സാധനമാണ് ഷവർമയുടെ പേരിൽ ചില ഹോട്ടലുകളെങ്കിലും നമ്മുടെ നാട്ടിൽ വിളമ്പുന്നത് അതുപോലെ എവിടെയൊക്കെ ഹോട്ടലുകളുടെ കിച്ചണിൽ കയറി കണ്ടാൽ ഇതിന് യാതൊരു അന്ത്യവുമില്ലാത്ത ഒരു രീതിയിലാണ് ആ പോക്ക് ഒരു വൃത്തിയുമില്ലാത്ത കിച്ചണുകൾ കയ്യിലൊരു ഗ്ലൗസ് പോലും ധരിക്കില്ല തലയിൽ ഒരു ക്യാപ്പ് വെക്കില്ല അതിനൊന്നും നമ്മുടെ നാട്ടിൽ നിയമമില്ല അത്ര ഇതൊന്നും ചെയ്യണ്ട അവൻ്റെ കയ്യിൽ അവന് കുഷ്ടം പിടിച്ചവനാണെങ്കിലും അവൻ എന്ത് അസുഖമുള്ളവനാണെങ്കിലും അവനവൻ്റെ കൈ കൊണ്ട് കുഴയ്ക്കുന്നതും എടുക്കുന്നതും ഒക്കെ നമ്മൾ കഴിച്ചോണം കൊടുത്ത് രോഗം വിലയ്ക്ക് മേടിക്കുന്ന ഹോട്ടലുകളായി മാറുന്നു കേരളത്തിലെ ഹോട്ടലുകൾ എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെയോ മറ്റ് സംസ്ഥാനങ്ങളിലെയോ ഒക്കെ ഹോട്ടലുകളൊക്കെ നമ്മൾ നോക്കിയാൽ വൃത്തിയുടെ കാര്യത്തിൽ ആരും ഒരു കോംപ്രമൈസിന് നിൽക്കാറില്ല പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ സൗദി അറേബ്യയിലുമൊക്കെ ഒരു ഹോട്ടലിന് പെർമിറ്റ് കിട്ടണമെങ്കിൽ ആ ഹോട്ടലിൻ്റെ കിച്ചൺ ഗ്ലാസ് ഇട്ടതായിരിക്കണം വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അകത്ത് ആ ഗ്ലാസ്സിനുള്ളതെല്ലാം വൃത്തിയായി കാണണം എങ്കിൽ മാത്രമേ അവരതിന് ലൈസൻസ് കൊടുക്കൂ അവർക്ക് ജനങ്ങളുടെ ആരോഗ്യം പ്രധാനമാണ് അതുപോലെ തന്നെ ഈ ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന അജിനാമോട്ടോ അതുപോലെ കറികളിൽ ഉപയോഗിക്കുന്ന കളറുകൾ ഇതെല്ലാം വിഷാംശമാണെന്ന് അറിയാമെന്നിരിക്കെ വീണ്ടും ഇത് തന്നെ ഇവിടെ അനുവദിച്ചു കൊടുക്കുന്നു ഇത് ചെക്ക് ചെയ്യാൻ ഇവിടുത്തെ ഹെൽത്തിലെ ആളുകൾ മെനക്കെടുന്നുമില്ല ഇനി അഥവാ ചെക്ക് ചെയ്യാൻ വന്നാൽ ചില ആളുകളുണ്ട് ഇതിലെ ബിരുദന്മാർ അവർക്ക് കുറച്ച് കിമ്പളം കൊടുത്താൽ അതങ്ങ് നിർത്തും അതോടുകൂടി ആ പരിശോധന നിന്നു പിന്നീട് വരുന്നതല്ല ഈ ഹോട്ടലിലെ മുതലാളി പോലും ചിലപ്പോൾ അറിയാതെ ഈ കിച്ചണിൽ നിൽക്കുന്ന ആളുകൾ കാണിക്കുന്ന ആഭാസ മുഴുവൻ ഇത് അനുഭവിക്കേണ്ടത് ജനങ്ങളാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാശു കൊടുത്ത് രോഗങ്ങൾ വിലയ്ക്ക് മേടിക്കുന്നവർ ഇതിനൊരുപാട് ഒരുപാട് പ്രതിവിധികളുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ അത് ചെയ്യാൻ നമ്മുടെ സർക്കാർ എന്നെക്കിടില്ല കിച്ചണിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി ഒരു സി സി ടി വി ക്യാമറ വെച്ചാൽ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്നവർക്ക് കാണാം ഇങ്ങനെയൊക്കെ ഒരു ശ്രദ്ധയുണ്ട് ഇതൊരു നിയമമാക്കിയാൽ കുറെങ്കിലും വൃത്തികേടുകൾ ഒഴിവാക്കാം കുറേയെങ്കിലും മരണങ്ങൾ ഒഴിവാക്കാം അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ നമ്മുടെ പല സൂപ്പർ മാർക്കറ്റുകളിൽ കയറി നോക്കിയാലും ഹോട്ടലുകളിൽ കയറി നോക്കിയാലും ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാണ് അവിടെ ഉണ്ടാവുക കൂടുതലും എക്സ്പയറി ഡേറ്റ് പോലും എഴുതാത്ത സാധനങ്ങൾ ഇതെല്ലാം വാങ്ങിക്കഴിക്കാൻ വിധിക്കപ്പെട്ടവനാണ് മലയാളി അന്നും ഇന്നും ഇനിയും ഇത് അനുസ്യൂതം തുടരും ആരെങ്കിലും നാലോ അഞ്ചോ പേര് അടുത്ത ആറുമാസമോ ഒരു വർഷമോ ഒക്കെ കഴിയുമ്പോൾ മരിച്ചു വീഴുമ്പോഴായിരിക്കും അതും ഭക്ഷ്യ വിഷബാധയേറ്റ് വീണ്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് ഉയർന്നെഴുന്നേൽക്കുക അപ്പോൾ മന്ത്രിയുടെ ഒരു പ്രസ്താവനയും അതോടൊപ്പം ഹെൽത്തിലെ മൊത്തത്തിലുള്ള ഒരു ചെക്കിങ്ങും അത് കഴിഞ്ഞാൽ ഇവനൊക്കെ വീട്ടിൽ പോയി കിടന്ന് ഉറക്കമാണോ എന്ന് അധികാരികളെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു